നമസ്കാരം. പാകിസ്ഥാനിലേക്ക് അതിശക്തമായ വ്യോമാക്രമണം നടത്തി ഇറാൻ. രണ്ടു പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടത് രണ്ട് കുട്ടികളാണ് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. പാകിസ്ഥാൻ ഈ ആക്രമണത്തിൽ ശക്തമായി പ്രതിഷേധിച്ചു. ഇതിന്റെ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നാണ് പാകിസ്ഥാൻ നൽകുന്ന മുന്നറിയിപ്പ്. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ഗ്രാമത്തിലാണ് ഇറാൻ വ്യോമസേന ആക്രമണം നടത്തിയത്. തീവ്രവാദ സംഘടനയായ ജെയ്ഷെ അൽ അദിലിനെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇറാൻ സൈന്യ വൃത്തങ്ങൾ അറിയിച്ചത്. എന്നാൽ ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടിയാണ് എന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത്. മാത്രവുമല്ല, ഇറാന്റെ എല്ലാ വിശദീകരണങ്ങളെയും പാകിസ്ഥാൻ തള്ളിക്കളയുകയും ചെയ്തു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഇറാഖിലെ ആസ്ഥാനവും കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ചിരുന്നു. ഇസ്ലാമിക സ്റ്റേറ്റിന്റെ വടക്കൻ സിറിയയിലെ താവളങ്ങൾക്ക് നേരെയും ഇറാൻ തിങ്കളാഴ്ച ആക്രമണം നടത്തുകയുണ്ടായി. ഇതിന്റെ പിന്നാലെയാണ് പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത്. നിരപരാധികളായ കുട്ടികളുടെ മരണത്തിനും മൂന്ന് പേർക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായ പ്രകോപനമില്ലാതെ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തെ പാകിസ്ഥാൻ ശക്തമായി അപലപിക്കുന്നു എന്നാണ് അവരുടെ വിദേശകാര്യ വക്താവ് അറിയിച്ചിട്ടുള്ളത്. ഇത് ഈ മേഖലയിൽ പുതിയൊരു സംഘർഷത്തിന് തുടക്കം കുറിക്കും എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇറാനാണ് ഇപ്പോൾ ഹൂതി മതരുടെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ തന്നെ സ്പോൺസർമാരെ പ്രവർത്തിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇവർക്ക് എല്ലാവിധ പരിശീലനവും പണവും ആയുധവും എല്ലാം നൽകുന്നത് ഇറാനാണെന്നറിയാം. ഈയിടെ രണ്ടാഴ്ച മുമ്പ് ഇറാനിൽ ശക്തമായ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാകുകയും നിരവധി പേർ കൊല്ലപ്പെടുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ തീവ്രവാദ സംഘടനയെ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിലേക്ക് വ്യോമാക്രമണം നടത്തിയത്. അതേസമയം തീവ്രവാദികൾക്ക് പകരം കൊല്ലപ്പെട്ടത് സാധാരണക്കാരായ മനുഷ്യരാണ് എന്നുള്ളതാണ് പാകിസ്ഥാനെയും ചൊടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും പല കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കുന്ന തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു സ്പർദ്ധ ഉണ്ടായത് മേഖലയിൽ കൂടുതൽ സംഘർഷം ഉണ്ടാക്കും എന്നാണ് സൂചന. എന്തായാലും അന്താരാഷ്ട്ര വേദികളിൽ തന്നെ ഇറാൻ തങ്ങളുടെ രാജ്യത്തെ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച് കടന്നുകയറി ആക്രമണം നടത്തിയതിനെതിരെ പരാതി നൽകാനും ഇത് അന്താരാഷ്ട്ര വേദികളെ ഉന്നയിക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് കരുതപ്പെടുന്നത്.